അതെയുണ്ടോ? രാവിലെ വന്നിട്ടുണ്ട്. ദാസപ്പനെ കൊടുത്തു വിടാനുള്ളതാണ് ഈ കവറിൽ. അച്ചാറും സാധനങ്ങളൊക്കെയാണ്. അതാ കണ്ട, കേട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ കവറിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കൊള്ളാം. ഇപ്പോൾ ട്രെയിൻ വരുമെന്ന് പറഞ്ഞേ. ഇവരാന്ന് പറഞ്ഞാൽ വേറൊരു പുള്ളിയുടെ പോകും. സ്വാമിമാർക്ക് മലയാളം അറിയില്ലേ, ഹിന്ദിയൊക്കെ ചോദിക്കുന്ന അപ്പനെ കൺഫ്യൂഷൻ ആയിപ്പോയി. തെങ്ങിന്റെ ബാക്കിലുണ്ടല്ലേ, കാണുന്നില്ലല്ലേ. സോ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, കാണാൻ പറ്റുമോ? അത് ഓക്കെ. ആൻഡ് കേരി വാസ് വെയിറ്റിംഗ്. ട്രെയിൻ കഴിയാണ് ചേർത്താണ്. പുറത്ത് വെക്കണേ. ആരാ, ട്രെയിൻ വന്നിട്ടുണ്ട്. X2 എന്ന് പറഞ്ഞു. X2 ശരി ശരി, ടാറ്റ ടാറ്റ കൊടുക്കും. ശരിയെന്നാ, കയറി കയറി ശരിയാണോ? ശരി. മണ്ഡലമാസം തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ ചെങ്ങന ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നേരെ പത്തനംതിട്ടയ്ക്ക് പോകണം. അങ്ങനെ ഇവിടുത്തെ ഒരു ആചാരം അല്ലേ. അവർക്ക് അതെ, നമ്മള് ശബരിമല പത്തനംതിട്ടയിലാണെങ്കിലും അവിടുത്തെ പത്തനംതിട്ട ജില്ലയുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തിരുവല്ലയിലാണ്. പക്ഷെ എളുപ്പം ചെങ്ങന്നൂരായതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും പത്തനംതിട്ടയുടെ ഭാഗമായിരുന്നല്ലോ ചെങ്ങന്നൂർ. അല്ലല്ലോ, സ്തോത്രം. അസ്സലാം വലൈക്കും. തിരിഞ്ഞോക്ക് തിരിഞ്ഞോക്ക്. സൈഡിലാണ് നമ്മൾ കഴിഞ്ഞ വട്ടം നിന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ ഈ വട്ടം നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പോലെ അല്ലാതെ ആ പാലം വഴി ഇങ്ങനെ കറങ്ങി അതുവഴി നമ്മൾ ഇറങ്ങി ഇപ്പോൾ ദാ ഇവിടെ ഒന്ന് ഇപ്പോൾ ഉണ്ട്. നമ്മൾ ആ ഫ്രണ്ടിലോട്ടാണ് പോകുന്നതാ, ആ സൈഡിലേക്കാണ്. കണ്ട അവിടെയും വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് അവിടെയാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് എൻഡിങ് പോയിന്റ് ആ പാലത്തിൻ്റെ അവിടെയാണ്. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നോക്കാം, ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഭയങ്കര ആളാണ്. ഞാനിത് ഗ്യാപ്പ് കണ്ടുപിടിച്ച് കയറുവോ. ആ ഒരു സൈഡ് ഫുള്ള് കരിമ്പിങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. നമ്മൾ അതിനകത്തൂടെ പോകുന്നത്. അതുകൊണ്ട് ഐസ്ക്രീം കാരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. കേടി ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമെന്നൊരു ലൊക്കേഷൻ നോക്കി പോവാം കേട്ടോ. എവിടെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ നോക്കി പോകാം. അതായത് കണ്ടു, മൊത്തം കരിമ്പ് കരിമ്പാണെന്ന് തോന്നുന്നു. അതെ, കരിമ്പാണ്. കരിമ്പെല്ലാം പൊട്ടിച്ചിട്ടേക്കുക. ഇതാ ഇവിടെ ഉണ്ട് കച്ചവടം കേട്ടോ. സീന കേട്ടോ, അതാ ഇവിടെ ഉണ്ട് കച്ചവടം. ആരാ നമ്മുടെ ബ്രോ കയ്യിൽ ഗോപ്ര ഒക്കെ പിടിച്ച് സെറ്റായിട്ട് നടക്കുകയാണ്. എന്തോ എന്തോ പൈസ കറ കൊടുത്തിട്ട് അച്ചറക്കാൻ വന്ന് ഞെട്ടിയൊരു വിളി. ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റിയൊരു ആംഗിൾ നോക്കി നടക്കുക കേട്ടോ. ഇവിടെ ഒന്നും പറ്റും. പക്ഷെ കഴിഞ്ഞ വട്ടോട്ടല്ലോ മഴയാണെങ്കിലും ഭയങ്കര ആംബിയൻസ് ആയിരുന്നു നിൽക്കാൻ. ഓ, ആവേശം മൂത്തിട്ട് ഓരോരുത്തരും മരത്തിൻ്റെ മണ്ട കയറി നിൽപ്പുണ്ട് കേട്ടോ. അംഗം പരിപാടിയാണ് നടക്കുന്നത്. അതെ, ഇവിടെ ഡ്രോണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഡ്രോണൊക്കെ ഇടുന്നുണ്ട്. അത് ആ സൈഡിലാണ് അവിടെ വള്ളംകളി നടക്കുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു മുളത്തോട്ടത്തില്. ഇവിടെ ഇങ്ങനെ സ്ഥലം കിട്ടിയില്ല. സോ അതാ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ക്രൗഡ്. അതിൻ്റെ ആർപ്പുവിളികളൊക്കെ കേട്ടോ, ഭയങ്കര ബഹളം ഇവിടെ. അത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മുട്ടും വെയിൽ ഇവിടെ രക്ഷയില്ല. ഞാനീ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് തന്നെ ഡൗട്ട് കേട്ടോ. അതുകൊണ്ടോ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കും. അതിനിടയ്ക്കിതോ വെള്ളത്തിൽ ചാടി കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു ഇതുപോലെ വെറുതെ വെള്ളത്തിൽ ചാടി കിടക്കുന്നത്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട്. എന്നിട്ട് നീന്തി കരയ്ക്ക് വരും, വീണ്ടും എടുത്ത് ചാടും, പിന്നെ നീന്തി കരയ്ക്ക് വരും. എനിക്കൊരു വൈബാട്ട. ഇവിടെ വള്ളത്തിലൊക്കെ പയ്യന്മാരുണ്ട്. മത്സരം കഴിഞ്ഞിട്ട് വരുന്ന വള്ളങ്ങൾ കേട്ടോ ആ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ആ പാലത്തിൻ്റെ അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്.
വെള്ളിയോടങ്ങളുള്ള ഇവിടെ മാത്രം ഒരു അതിശക്തമായ വള്ളങ്ങളുണ്ട്. ഇത് ഉണ്ടോ? ഇത് നമ്മുടെ എന്താ തെയ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ, കുറെ കലാരൂപങ്ങൾ വരുന്നുണ്ട് അതുവഴി. ഓക്കെ, കണ്ടോ കലാരൂപങ്ങൾ വരുന്നുണ്ട്. അവിടെ ആറന്മുള പള്ളിയോടമാണ് ഇത്. ഈ കാണുന്നൊക്കെ ആറന്മുള പള്ളിയോടമാണ് കേട്ടോ, ഇത് ഇവിടെ വരുന്നുണ്ട്. അതായത് ഇത് ചെങ്ങന്നൂരാണ് സംഭവം നടക്കുന്നതെങ്കിലും ആറന്മുള പള്ളിയോടം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ആ കാണുന്നിടത്ത് കുഞ്ചാക്കോപ്പൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുഞ്ചാക്കോപ്പൻ ഇപ്പോഴേ ആരും കാണത്തില്ല. പുള്ളിയെ കാണുന്നുണ്ടെങ്കിൽ ഈ സമ്മാനദാനം കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും പുള്ളി ഇറങ്ങത്തുള്ളൂ. പിന്നെ കെ ഡി ബ്രോ പഠിച്ച ഇവിടെ ഇവിടെയല്ലേ പഠിച്ചേ? ആ കൊള്ളാം കൊള്ളാം. കെ ഡിയുടെ സ്വന്തം സ്കൂളാ. ഓർമ്മകൾ പൊന്നു കൊച്ചിവിടെ അസഹനീയമായ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാ. ചുട്ടുപൊള്ളു അല്ലേ? ഇതൊരു പറയണ്ടോ? അവരൊക്കെ നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇത് ഇവരുടെ ഒരു ആഘോഷം കേട്ടോ. അപ്പോ നോക്കി എന്താ അവരുടെ ഒരു ആഘോഷം കൂടെയാണിത്. ഈ ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു ഉത്സവം കൂടിയാണ് ഈ ഒരു വള്ളംകളി. അതൊക്കെ ഇത് പ്രൈവറ്റ് ആണ്. അതായത് ഈ മത്സരമൊക്കെ കാണാൻ വേണ്ടി അവര് ബോട്ടിൽ ഇങ്ങനെ പോകുന്നതാണ് കണ്ടോ, ഇവരിങ്ങനെ പോകുന്നത്. പിന്നെന്താ ഇതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ, കുറേ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെയാണ്. ഈ ബോട്ടെന്ന് പറഞ്ഞ രീതിയിൽ മത്സരം ഇങ്ങനെ കാണാൻ വേണ്ടി കുറേ ആളുകളുണ്ട് ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അതാ ആ സൈഡിലുണ്ട് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാക്ക് റോസിനകത്ത് ജാക്കൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് വള്ളത്തിൻ്റെ അറ്റത്ത്. ഓക്കെ, വയറാങ്ങി ചെന്നല്ലേ മാവേലി സാരി ഇടുന്നു. മാവേലി സാരി അല്ലേ? സാരി അല്ല, ഒരു ഷാളാ മാവേലി. ഫോട്ടോഗ്രാഫർ ഫാദർ എന്താണ് കഥകളിക്ക് ചുണ്ടോ? പ്രച്ഛന്നവേഷം കേട്ടോ, ഇവിടുന്ന് ഓരോരുത്തർ ഓരോ കമ്പും കോലൊക്കെ പറക്കി അങ്ങോട്ട് എറിയുന്നുണ്ട്. എന്താ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ബാക്കി പോയെ, ഞാൻ വിചാരിച്ചു പ്രച്ഛന്നവേഷം വന്ന്. അത് ശരിക്കും ഫോട്ടോഗ്രാഫർ കേട്ടോ എന്താ ഈ ഫോട്ടോ എടുക്കുന്നത്. ഇതേ നോക്കിക്കേ, കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ ഫുള്ള് മഴയായിട്ട് നിന്ന ആകാശം കേട്ടോ. ഈ വട്ടം മഴയില്ല, ഒരു കുന്തമല്ല നോക്കി, നല്ല തെളിഞ്ഞ ആകാശം, അതുപോലെ നല്ല മുട്ടം വെയിൽ കേട്ടോ. മുഖത്തിൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വെയിലടിച്ചിട്ട് കത്തി നിൽക്കുക. ഇവിടെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു മുട്ട വിരിക്കാനും പറ്റും. അതുപോലെ അതുപോലത്തെ പുള്ള ഈ ഒരു സൈഡ് മാത്രം നോക്കി, ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞ വട്ടം മഴ നനഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പാലമൊക്കെ കയറി അവിടെ നിന്നിട്ട് ബ്ലോഗ് എടുത്തു. പക്ഷേ ഈ ഒരു വട്ടം നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ഇതാകണ്ട, ഫുള്ള് വെയിലാണ്. ഇവിടെ നിന്നുള്ള ഈ റിഫ്ലക്ഷൻ അടിച്ചിട്ട് തന്നെ നമുക്ക് കണ്ണ് കാണുന്നില്ല നേരെ. അംഗം കേസൊക്കെ പോകുന്നുണ്ടോ? ആ ആർക്ക് ഡാൻസ് കളിക്കണോ, അത് ബോട്ട് നോക്കണോ? അയ്യോ ഇറങ്ങി ഇങ്ങോട്ട് വരില്ലയോ. ഓക്കെ, അവിടുന്ന് വള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഉള്ളവരെല്ലാം ഇത്ര നേരം ശോഭ അടിച്ചിരിക്കുകയായിരുന്നു, എല്ലാവരും നേരെ എഴുന്നേറ്റിട്ടുണ്ട്. ഈ വരുന്ന വള്ളത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ ലാപ്പ് അല്ല, മത്സരം ഇനിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇനിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ സംഭവം ഉണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം ദാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരവങ്ങളാണ് ഈ കേൾക്കുന്നത്. ഇതാ നോക്കി ആ സൈഡിൽ, ഇതാ വന്നിട്ടുണ്ട് സംഭവം. ഇപ്പോൾ വരും, ഇപ്പോൾ വരും. ഇതാ കണ്ടോ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറയില്ലേ അപ്പോഴേക്കും ആൾക്കാരെല്ലാം എഴുന്നേറ്റ് കേട്ടോ, എല്ലാവരും ഓരോ സൈഡും ഇതാ എഴുന്നേറ്റ് എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കൊണ്ട് അവരുടെ കയ്യിലുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ആർപ്പൊളി
ആ ലാപ്പ് കഴിഞ്ഞു. ഞാൻ പറയില്ലേ, അതാ ഇവിടാണ് അതിന്റെ ഫൈനൽ വരുന്നത്. അപ്പൊ ഫൈനൽ കയറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലാപ്പ് കഴിഞ്ഞു. അപ്പൊ ഡാൻസ് കളിച്ചല്ലേ ആ പുള്ളി ചെയ്ത് കേട്ടോ. ആ പുള്ളി അങ്കങ്കേസായിട്ടോ. മുമ്പേ അപ്പുറത്തെ സൈഡിൽ നിന്ന് മുട്ടൻ ഡാൻസ് ആയിരുന്നു. അവിടെ അങ്ങോട്ട് വള്ളമൊക്കെ മറിഞ്ഞു കൊണ്ടായിരുന്നു. പുള്ളി അവിടെ നിന്ന് ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ആ ഒരു സൈഡ് എത്തുമ്പോഴേക്കും പുള്ളി വീണ്ടും ഡാൻസ് തുടങ്ങുമായിരിക്കും. ഈ എൻജിൻ എന്തിനാ വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഇപ്പൊ തുഴഞ്ഞോണ്ട് പോകും. എനിക്ക് തോന്നുന്നു എണ്ണ തീർന്നു തോന്നുന്നല്ലേ. വൈബ് വെള്ളത്തിൽ പോണ്ടായിരുന്നു. ഒറ്റയ്ക്കുള്ള വൈബിങ്. കേടിയുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ വള്ളത്തില്. അവരവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി. പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ആ വള്ളത്തിലെ. എല്ലാം വന്ന വള്ളത്തിലെല്ലാം പുള്ളിയെ കണ്ട് കൈ കാണിക്കുവോ. റെഡി ബ്രോ. ജമാല് 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 ചിറകുള്ള ജമാല്. പിന്നെ ജമാല് ഫോട്ടോഗ്രാഫറും പോലീസ്. വള്ളംകളി കഴിഞ്ഞോ? അറിയില്ല. വള്ളംകളി കഴിഞ്ഞോടാ? അവിടെ പോവണോ? വള്ളംകളി കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ. ആ കഴിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞില്ല. ഫാൻബോയ് മൂവ്മെന്റ് കേട്ടോ. ഫാൻസ് മൂവ്മെന്റ്. കേടിയുടെ വള്ളത്തിൽ വന്നവരും പരിപാടി പോയ വള്ളത്തിൽ കൂടെ പോയവരും പരിപാടി കഴിഞ്ഞ് പോകുന്നവരും എല്ലാവരും കേടിയെ കണ്ടിട്ട് കാര്യം പറഞ്ഞിട്ട് കാണുന്നൊരു സന്തോഷമുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് ഞാനിതുപോലെ കേടിയുടെ എടുത്ത് ഓടി വന്ന ഒരാളാണ് കേട്ടോ. കേടിയെ കണ്ടിട്ട് ഓപ്പോസിറ്റ് കേടി ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ കേടിയുടെ അടുത്ത് ഓടിപ്പോയിട്ട് കേടിയുടെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ ഞങ്ങളെ ഇതുവഴി പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയടുത്ത് ഓടി വന്നു. അതിനുശേഷമാണ് ഞങ്ങളായിട്ട് കമ്പനിയൊക്കെ ആവുന്നത്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്നും പുള്ളികളെ കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ സമയം അപ്പോൾ എല്ലാ വർഷവും ഇവിടെ വള്ളംകളി നടക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ വന്നായിരുന്നു. ആ സമയമാണ് നമ്മൾ കേടിയെ കണ്ടത്. ആൻഡ് ഈ സമയം നമ്മൾ കേടിയുടെ കൂടെ കൊളാബ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. സോ ഇതാ കേടി അവിടെ ഉണ്ട്. കേടി അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയാണ്. അതുപോലെ തന്നെ ഇതാ ഈ ബ്രോ ഉണ്ട്. ഈ ബ്രോയുടെ ഒരു ആദർശം തന്നെയാണ്. പുള്ളിയുടെ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. ഉള്ള വീഡിയോ ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞു ബ്രോ. ഹായ്. ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇവിടുത്തെ വള്ളംകളിൽ നിന്ന് കാണുന്നു. നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മുടെ ഒരു ചെറിയ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ. അതിനപ്പുറത്തെ കണ്ടന്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ ഈ വള്ളംകളി എന്ന് വെച്ചാൽ അറിയാലോ. നമ്മൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വള്ളംകളിയെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഞാൻ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ. ഇപ്പൊ ക്ലാഷ് ആയത് കണ്ടോ. അതിൽ ഒരു പള്ളിയോടെ എന്താ അവിടെ കയറുന്നുണ്ടോ. ഒരു പള്ളിയോടെ അവിടെ കയറും. ബാക്കിയുള്ളതെല്ലാം നേരെ ആറന്മുളയ്ക്ക് പോവാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വൻ കോമഡി കേട്ടോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാം ഒന്നിച്ചിറങ്ങുന്ന ഒരു അവരുടെ ഒരു ആഘോഷമാണിത്. അപ്പോൾ ഇവരത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒരു ആഘോഷ ദിവസമാണ് ഇത്. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഓരോ വള്ളത്തിലൊക്കെ കയറി എല്ലാവരും പരസ്പരം അങ്ങോട്ട് ചോട്ടും കൈയും കാലുമൊക്കെ കാണിച്ച് പാട്ടൊക്കെ വെച്ച് വള്ളത്തിലേക്ക് കയറി തിമിർത്ത് ആഘോഷിച്ച് അങ്ങനൊരു പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്.